കൂട്ടുകാരെ, ആൻഡ്രോയിഡ് ക്രിയേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ പുതിയൊരു ഡിസ്പ്ലേ മാറിയതിന് ശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരുപാട് പേർ കമൻറ്റ് ബോക്സ് വന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് പുതിയൊരു എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറി. ഡിസ്പ്ലേ മാറിയ ശേഷം ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഡിസ്പ്ലേയുടെ ഓട്ടോ ടച്ചിങ് എന്ന് പറഞ്ഞ ഇഷ്യൂസ്, അതായത് അപ്പോൾ നമ്മുടെ ഫോൺ യൂസ് ചെയ്യാതെ ഇരിക്കുമ്പോൾ തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഓട്ടോ ടച്ചിങ് ടച്ച് ചുമ്മാ വർക്കായിക്കൊണ്ടിരിക്കുന്നു. തിരിച്ച് ഷോപ്പിൽ നമ്മുടെ ഡിസ്പ്ലേ മാറി ആ ഷോപ്പിൽ തന്നെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവർ പറയുന്ന ഫോണ് തറയിൽ വീണ് കാണും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറ്റിയത് എന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ നമ്മളൊരു പുതിയൊരു ഡിസ്പ്ലേ മാറിയ ശേഷം ഓട്ടോ ടച്ചിങ് ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ ഓട്ടോ ടച്ചിങ് സംബന്ധമായ ഇഷ്യൂസ് ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അറിഞ്ഞ ഒരു പുതിയൊരു ഡിസ്പ്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സർവീസ് സെൻ്ററിൽ പോയി മാറുന്ന ഡിസ്പ്ലേ, ഒറിജിനൽ ഡിസ്പ്ലേ ആയാലും ശരി, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ അല്ലെങ്കിൽ കോപ്പി ഡിസ്പ്ലേ ആയാലും ശരി, ഏത് ഡിസ്പ്ലേ മാറിയാലും തീർച്ചയായിട്ടും നിങ്ങൾ ഷോപ്പിൽ നിന്ന് തിരിച്ച് ഫോണ് കൈപ്പറ്റുന്നതിന് മുമ്പായിട്ടും ഇതൊന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ടെക്നീഷ്യൻ സംബന്ധമായിട്ട് ടെക്നീഷ്യൻ പഠിക്കുന്ന മൊബൈൽ ടെക്നിക്കൽ പഠിക്കുന്ന വ്യക്തികളും തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കുക. ഡിസ്പ്ലേ മാറിയതിന് ശേഷം ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ആ ഒരു ഫോണിൽ ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് റീപ്ലേസ് ചെയ്തെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ്, ആ ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക, ഫോൺ സെറ്റിങ്സ് എടുക്കുക. ഓക്കെ, ഫോൺ സെറ്റിങ്സ് എടുക്കുക. എടാ ഫോൺ സെറ്റിങ്സ് എടുക്കുക. ഫോൺ സെറ്റിങ്സ് എടുത്ത ശേഷം നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്ക്രീൻ ടൈം ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കുക, ടൈം ഔട്ട് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ ചില ഫോണുകളിൽ സ്ക്രീൻ സ്ലീപ്പിംഗ് എന്നൊക്കെ ആയിരിക്കും കാണുന്നത്. പല ഫോണുകളും മോഡൽ അനുസരിച്ചും മേക്ക് അനുസരിച്ചൊക്കെ സെറ്റിങ്സിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. അവിടെ സ്ക്രീൻ ടൈം ഔട്ട് അല്ലെങ്കിൽ സ്ക്രീൻ സ്ലീപ്പിംഗ് ടൈം നിങ്ങൾ ഓഫ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ മാക്സിമം ആക്കി വയ്ക്കുക. ഓക്കെ, ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മളെ ഫോണിൻ്റെ ഫോൺ സെറ്റിങ്സിൽ പോകുക. ഫോൺ സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങൾ താഴോട്ട് പോകുക. അവിടെ എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ ആയിട്ട് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഒരു 7 പ്രാവശ്യം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുപ്പിച്ച് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ബാക്കി പോകുമ്പോഴത്തേക്കും എബൌട്ട് ഫോണിൻ്റെ മുകളിൽ താഴെയായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ MIUI വേർഷൻ, അതായത് റെഡ്മി അങ്ങനത്തെ റിയൽമി തുടങ്ങിയ ഫോണുകളൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ, ഓപ്പോ ഒക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് എബൌട്ട് ഫോണിലല്ല പോകേണ്ടത്, അല്ല എബൌട്ട് ഫോണിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് MIUI വേർഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അവിടെയാണ് 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്തത്. നമ്മളിപ്പോൾ ഇവിടെ ബിൽഡ് നമ്പറിലാണ് 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്തതെങ്കിൽ ചില ഫോണുകളിൽ MIUI ഫോണുകളിലാണെങ്കിൽ MIUI വേർഷൻ എന്ന് പറയുന്നതിലാണ് നിങ്ങൾ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ പോയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കിവിടെ എബൌട്ട് ഫോണിൻ്റെ താഴെ ഡെവലപ്പർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ആയിട്ട് MIUI വേർഷനിൽ ഫോണാണെങ്കിൽ MI ഫോണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കവിടെ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ കറക്റ്റായിട്ട് അത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരും. പല ഫോണുകളിലും മോഡൽ അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങൾ എന്താണ് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. അവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം അത് നിങ്ങൾ ഓണാക്കി എടുക്കുക. ഓക്കെ, ഓഫ് ആണെങ്കിൽ അത് ഓണാക്കുക. ഓണാക്കിയ ശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് ഷോ സർഫേസ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. കണ്ട ഷോ സർഫേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്ക്രീന് ഇങ്ങനെ ഇതേപോലെ ബ്ലിങ്ക് ആവും. ഇതിങ്ങനെ തന്നെ നിങ്ങൾ വയ്ക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം നിങ്ങളിങ്ങനെ വയ്ക്കുക. ആദ്യം നമ്മൾ ഓണാക്കുമ്പോഴത്തേക്കും മാത്രമാണ് ഈ ഒരു ബ്ലിങ്കിങ് ഡിസ്പ്ലേക്ക് ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങൾ ടച്ചിലൊന്നും ടച്ച് ചെയ്യാതെ, ഇവിടെ ഒന്നും ഗ്ലാസ്സിലൊന്നും ടച്ച് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ നേരത്തെ കാണിച്ച പോലെ ഇതാ ഇതേപോലെ ഒരു ബ്ലിങ്കിങ് നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യാതെ, ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്യാതെ തന്നെ ഈ ഒരു ബ്ലിങ്കിങ് വരികയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ടച്ച് സംബന്ധമായ പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, എന്താണെന്നാൽ നിങ്ങൾ 5 മിനിറ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് യാതൊരുവിധ ബ്ലിങ്കിങ് ഒന്നും തന്നെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ടച്ച് സംബന്ധമായിട്ട് പ്രശ്നം ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഇതേപോലെ വരുന്നുണ്ടെങ്കിൽ ടച്ച് സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ട് എന്നുള്ളത്, ഇങ്ങനെ വരികയാണെങ്കിൽ ഉണ്ട്, അല്ല വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ടച്ച് സംബന്ധമായിട്ട് പ്രശ്നം ഇപ്പോൾ ഇല്ല. നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും വരും, പക്ഷേ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും 2 പ്രാവശ്യം 2-3 പ്രാവശ്യം ഇതേപോലെ ബ്ലിങ്ക് ചെയ്യും, അതിന് ശേഷം അങ്ങ് ഓഫ് ആവും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടച്ച് സംബന്ധമായിട്ട് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഇനി അങ്ങനെ അതൊന്നും തന്നെ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സൈഡിൽ ടച്ചിലൊന്നും പ്രശ്നം ഡിസ്പ്ലേയിലൊന്നും തന്നെ ടച്ച് ചെയ്യാതെ സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഗ്ലാസ്സിലൊന്നും ടച്ച് ചെയ്യാതെ ഈ സൈഡിലൊക്കെ നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഞാൻ ചെറുതായിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ബ്ലിങ്കിങ് വരികയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോ ടച്ചിങ് സംബന്ധമായ ഇഷ്യൂസ് വരാം. ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ കഴിഞ്ഞിട്ട് ഈ ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ സൈഡിൽ ഇതേപോലെ പ്രസ് ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ തന്നെ ഇതേപോലെ പ്രസ് ചെയ്ത് നോക്കുക, രണ്ട് സൈഡിലായിട്ട് പ്രസ് ചെയ്ത് നോക്കുക, മുകളിലും താഴെയൊക്കെ ഇതേപോലെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ബ്ലിങ്കിങ് വരികയാണെങ്കിൽ ഇതേപോലെ ഞാൻ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ബ്ലിങ്കിങ് വരികയാണെങ്കിൽ അവിടെ ഭാവിയിൽ നിങ്ങൾക്ക് ആ സൈഡിൽ ടച്ച് സംബന്ധമായ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ചാർജർ കണക്ട് ചെയ്യുക. ചാർജ് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാർജർ കൂടി കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. ചാർജർ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ബ്ലിങ്കിങ് വരികയാണെങ്കിൽ ടച്ച് സംബന്ധമായ ഇഷ്യൂസ് നിങ്ങളുടെ ഫോണിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ചാർജർ കണക്ട് ചെയ്യുക, അതായത് 5 മിനിറ്റ് സ്റ്റാൻഡ് ബൈ ആക്കി വയ്ക്കുക, ചാർജർ കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല, നിങ്ങൾ ബ്ലിങ്കിങ് ഇതേപോലെ ബ്ലിങ്കിങ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. അഥവാ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് പറയുക ഇങ്ങനൊരു പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറയുക, അവിടെ റിപ്പോർട്ട് ചെയ്യുക. ഭാവിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് അവരടുത്ത് പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ട് പോയതാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചാർജർ ഇട്ട് മെയിനായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, കൂടുതലും ടച്ച് സംബന്ധം പ്രശ്നം വരുന്നത് ചാർജ് യൂസ് ചെയ്യുന്ന ശേഷം പ്രശ്നം വരുന്നത് നമ്മൾ മിക്കവാറും ആൾക്കാർ അത് ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ ചാർജ് ചെയ്ത് ചെക്ക് ചെയ്യുക, പ്രസ് ചെയ്ത് ചെക്ക് ചെയ്യുക, സ്റ്റാൻഡ് ബൈ ആയിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഓക്കെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഇത് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതുപോലെ ഡെവലപ്പർ ഓപ്ഷൻ ഓഫ് ചെയ്ത് നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളുടെ ടൈം ഔട്ടും നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ ഏതൊരു ഡിസ്പ്ലേ മാറിയ ശേഷവും ഏതൊരു ഫോണിൻ്റെ ഡിസ്പ്ലേ മാറിയ നിങ്ങളുടെ ഏതൊരു ഫോണിൻ്റെ ഡിസ്പ്ലേ മാറിയ ശേഷവും നിങ്ങൾ മെയിനായിട്ട് ഇത് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു സർവീസ് സെൻറ്റർ ഒരു മൊബൈൽ ഫീൽഡിംഗ് ടെക്നീഷ്യൻ പഠിക്കുന്ന വ്യക്തികളും തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കുക. കാരണം ഭാവിയിൽ നിങ്ങൾക്ക് വേറെ ആൾക്കാരെ ഒന്നും വന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ, ബൈ ബൈ.